ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും മുറ്റത്തോ അടുക്കളത്തോട്ടത്തിലോ എന്തിനെ ചെടിച്ചട്ടികളിലും ഗ്രോ ബാഗുകളിലും പോലും വെച്ച് വളർത്താവുന്ന ഒരു പഴച്ചെടിയായ മാതളനാരകത്തിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മാതളനാരകത്തിൻ്റെ തൈകൾ നമുക്ക് മാതളനാരകം നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിനകത്തെ വിത്തുകളെടുത്ത് പാകി മുളപ്പിച്ച് തൈകളായി നമുക്ക് വളർത്താം. പക്ഷേ അങ്ങനെ വിത്തുകൾ പാകി മുളപ്പിച്ച് വളർത്തുന്ന തൈകൾ കായ്ക്കണമെങ്കിൽ, കായ്ഫലം തന്നു തുടങ്ങണമെങ്കിൽ 3-4 വർഷം വരെ താമസം പിടിക്കും. എന്നാൽ നമ്മൾ നേഴ്സറികളിൽ നിന്നും ഗ്രാഫ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ലെയർ ചെയ്തതോ ആയ ഒരു ആരോഗ്യമുള്ള തൈ വാങ്ങിച്ച് നട്ടാൽ, ഒരു ചെടി വാങ്ങിച്ച് നട്ടാൽ നമുക്ക് ആദ്യത്തെ വർഷം തന്നെ ഫലം തന്നു തുടങ്ങും. അങ്ങനെ നട്ടു വളർത്തിയ ഒരു മാതളനാരകത്തിൻ്റെ ചെടിയാണിത്. ഇത് ഏകദേശം 1.5 വർഷം ആയ ഒരു ചെടിയാണ്. ഇപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് കായ്കൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യത്തിലെ കായ്കൾ, അതായത് ഇത് 2-ാമത്തെ പ്രാവശ്യമാണ്, ആദ്യം കായ്കൾ ഉണ്ടായപ്പം ഒരു 2-ാണോ 3-ാണോ എണ്ണം മാത്രമാണ് ഉണ്ടായത്. അത് മാത്രമല്ല, ചെറിയ കായ്കളായിരുന്നു. അപ്പോൾ ചെറിയ കായ്കളായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ആദ്യത്തേത് ഉണ്ടാകുന്നത് പേട് പോലെയാണെങ്കിലോ എന്ന് വിചാരിച്ച് അതിനെ എടുക്കാതിരുന്നു. പക്ഷേ 1-2 ദിവസം ഇത് താഴെ വീണ് കിടന്നതിന് ശേഷം ഞാൻ മുറിച്ചു നോക്കിയപ്പോഴും നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ നല്ല ചുവന്ന നിറത്തിലുള്ളതാണ്. പക്ഷേ ചെറുതായിരുന്നു എന്ന് മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. നമ്മളെപ്പോഴും മാതളനാരകം പോലെയുള്ള പഴങ്ങളുടെ ചെടികൾ നട്ടു വളർത്തുമ്പം നല്ല ഒരു വലിപ്പത്തിലുള്ള പാത്രം, ഇതിന് ആഴവും വേണം അതുപോലെ വിസ്താരവും വേണം, അങ്ങനെയുള്ള ചട്ടികളാണ് പഴച്ചെടികൾ നട്ടു വളർത്താൻ എപ്പോഴും നല്ലത്. അതുപോലെ നമ്മൾ പാത്രങ്ങൾ എടുക്കുമ്പം നീർവാർച്ചാ സൗകര്യം കണ്ടോ, ഇതിന് നല്ലതുപോലെ നിറച്ച് ഹോൾസ് ഉണ്ട്. ഇതിനിപ്പോൾ 2, 4, 6 ഹോളുണ്ട്. ഞാൻ 6 ഹോളും കൂടെ തുറക്കുന്നില്ല, ഒരു 3 ഹോളാണ് ഞാൻ ഇതിനകത്ത് തുറന്നു വെച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഹോളുകളെ ഒരു ഓടിൻ്റെ കഷ്ണം വെച്ചിട്ട് അടയ്ക്കും. ഇനി അതിനുശേഷം നമ്മളിതേ ഇതുപോലെ നമ്മുടെ ചെടികളുടെ ചുവട്ടിലുള്ള കളകൾ പറിച്ചിട്ട് വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ്. ഇതിൽ നിന്ന് ഇതേപോലത്തെ കളകളെ ഞാൻ ആദ്യം ഇങ്ങനെ ഇടും കണ്ടോ. അതിപ്പോൾ നമുക്ക് എന്തുമാത്രമാണോ ഉള്ളത് അത് അതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ഉണങ്ങിയ ഇലകളെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് തൊണ്ടാണേ, തേങ്ങ പൊതിക്കുമ്പോൾ കിട്ടുന്ന തൊണ്ട് ഞാൻ ഇതേപോലെ പഴച്ചെടികൾ നടുന്നതിന് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഉള്ളവർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ ഇതേപോലെ ഒരു ലെയർ തൊണ്ട് ഞാൻ ഇതുപോലെ വെച്ചു കൊടുത്തു. അതിനിത് ഒരു 2 കഷ്ണം കൂടെ ഉണ്ട്, അതും കൂടെ അങ്ങ് വെക്കുക. ഇനി ഇതുപോലെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്നത് ഉണങ്ങിയ ഇലകളാണ്. ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മളുടെ സാധാരണ പോട്ടിംഗ് മിക്സ് നിറയ്ക്കണം. അപ്പോൾ ഇവിടം വരെ വന്നതുകൊണ്ടൊന്നും കാര്യമില്ല, അത് താഴേക്ക് താഴ്ന്നു പൊക്കോളും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സ്. നമ്മുടെ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണ്, ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പോട്ടിംഗ് മിക്സായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ പോട്ടിംഗ് മിക്സ് ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് വാങ്ങിച്ചു കൊണ്ടുവരുന്ന തൈയെ വെറുതെ നട്ടുവെച്ചാൽ മതി. നമ്മൾ വേറൊന്നും ഈ ചെടി നടുന്ന അവസരത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു പിടി വേപ്പും പിണ്ണാക്കും, ഒരു പിടി എല്ലുപൊടി ഉണ്ടെങ്കിൽ ഇടാം. മുകളിൽ മിക്സ് ചെയ്യുന്ന ചെടിയുമായിട്ട് ബന്ധം വരുന്ന ആ മണ്ണിനകത്ത് ഒരിക്കലും ഇത്തരത്തിലുള്ള വളങ്ങളൊന്നും ചേർക്കേണ്ട, ചാണകപ്പൊടിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വെള്ളം തളിച്ചു കൊടുത്താൽ മതി, അവർ വളർന്നോളൂ. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വെച്ച് വേണം ചെടി നമ്മൾ ചെടിച്ചട്ടിയിലേക്ക് നട്ടുവെച്ചതിന് ശേഷം വളർത്തി തുടങ്ങാൻ. സൂര്യപ്രകാശം കുറഞ്ഞു പോയാൽ കായ്ഫലം കുറയും. അതുപോലെ നമ്മൾ പറമ്പിലാണ് നട്ടുപിടിപ്പിക്കുന്നത് എങ്കിൽ ആഴ്ചയിലൊരു 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് നമുക്ക് വേണമെങ്കിൽ നനവ് ശ്രദ്ധിച്ചിട്ട് 1-ോ 2-ോ ആക്കി മാറ്റാം. എന്നാൽ നമ്മൾ ഈ ചെടിച്ചട്ടികളിലും ഗ്രോ ബാഗുകളിലുമൊക്കെ ആക്കി ടെറസിലുമൊക്കെ വളർത്തുന്ന അവസരത്തിൽ എല്ലാ ദിവസവും 1 പ്രാവശ്യമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. എന്നാൽ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചുവട്ടിൽ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. പിന്നെ വളം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പഴച്ചെടികൾക്കൊക്കെ ഞാൻ വളം കൊടുക്കുന്നതെന്ന് പറയുന്നത് മാസത്തിൽ 1 പ്രാവശ്യം ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. ഇതാണ് നമ്മുടെ ചെടി. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലെ കളകളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ പുതയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കളകൾ അങ്ങനെ വരത്തില്ല. അപ്പം ഇതേപോലെ കളകളൊക്കെ മാറ്റിയതിന് ശേഷം ഇതിനകത്ത് കിടക്കുന്ന ഉണങ്ങിയ ഇലകളെയൊക്കെ ഞാൻ ചെടിയുടെ ചുവട്ടിലോട്ട് മാറ്റി കൊടുക്കുവാണേ. എന്നിട്ട് ഇതിൻ്റെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ചാണകപ്പൊടിയെ ഇട്ട് കൊടുക്കാം. അപ്പം അതെ, മുഴു ചുറ്റുപാട് വേണമെങ്കിലും ഇളക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഇത്രയും ഭാഗമാണേ. ഇത് ചാണകപ്പൊടി എടുത്തു വെച്ചിരുന്ന ഇരുന്ന് നനഞ്ഞു പോയതാണ്, അതാണ് വീഴാനായിട്ടൊരു താമസം. അപ്പം ഒന്ന് ഇളക്കി വെച്ച് ഇട്ട് കൊടുക്കാം.
അപ്പൊ ഇതേപോലെ ഒരു ഏകദേശം ഒരു അര കിലോ എന്ന് വിചാരിച്ചാൽ മതി, അത്രയും ചാണകപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണങ്ങിയ ഇലകളെ ഇട്ട് അടച്ചു വെച്ചോണം. ഇത് മുട്ടത്തോടാണ്, അപ്പോൾ ഉണങ്ങിയ ഇലകളെ ഇട്ട് വെക്കുവാണെങ്കിൽ കളകൾ വളരുന്നത് കുറഞ്ഞോളും, മാത്രമല്ല ചുവട്ടിലെപ്പോഴും തണുപ്പ് കിട്ടുകയും ചെയ്യും. ചെടി ഷേപ്പിൽ നിൽക്കാനും അതുപോലെ കായ്ഫലം കൂടാനും ഓരോ പ്രാവശ്യത്തെ വിളവെടുപ്പ് കഴിയുമ്പോഴും നമ്മൾ പ്രൂൺ ചെയ്യണം. അപ്പോൾ പ്രൂൺ ചെയ്യുമ്പം ഇത് കണ്ടോ, ഇതൊക്കെ ദേ ചെറിയ ചെറിയ കമ്പുകളാണ്. ഇത്തരത്തിലുള്ള ഈ കനം കുറഞ്ഞ കമ്പുകളെയൊക്കെ നമുക്ക് വെട്ടിമാറ്റാം. അതുപോലെ ചെടിയുടെ അകവശത്തേക്ക് വരുന്ന, ഇപ്പം ദേ ഇത് കണ്ടോ, നല്ലൊരു വലിയ തണ്ടാണ്. ആ തണ്ടിൻ്റെ ഇടയിലേക്കൊക്കെ വളരുന്ന ചെറിയ ചെറിയ കമ്പുകളെ നമ്മളങ്ങ് മുറിച്ചു മാറ്റണം. അപ്പം അതുപോലെ മാത്രമല്ല വിളവെടുപ്പ് കഴിയുമ്പോഴാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ പൊക്കവും നമുക്ക് വെട്ടി ഒതുക്കി കുറച്ചു നിർത്താം. ഇത് പ്രത്യേകിച്ചും ഗ്രോ ബാഗുകളിലും പാത്രങ്ങളിലും വളർത്തുന്നവർ പ്രൂണിങ് നിർബന്ധമായും ചെയ്തു കൊടുക്കണം. കാര്യമായ കീടശല്യങ്ങളൊന്നും വരുന്നൊരു ചെടിയല്ല മാതളനാരകം. എന്നാലും അതിൽ ചിലപ്പോഴൊക്കെ ഫംഗസിൻ്റെ രോഗങ്ങളോ അല്ലെങ്കിൽ ബാക്ടീരിയയുടെ രോഗങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഈ സാഫ് കണ്ടോ, ഈ സാഫാണ് അതിനേറ്റവും നല്ലത്. അതിൻ്റെ ഒരു 2 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി നമുക്ക് നന്നായി ചെടികളുടെ ഇലകളിലും തണ്ടിലും വീഴത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കുറച്ച് അതിൻ്റെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പം നമുക്ക് സാഫ് കിട്ടാനില്ല എങ്കിൽ അത്യാവശ്യം സ്യൂഡോമോണാസ് ആണെങ്കിലും ചെയ്താൽ നല്ലൊരു പരിധി വരെ രോഗം നമുക്ക് ഭേദപ്പെട്ട് കിട്ടും. ഇതിൽ നിന്ന് ഒരു കുറച്ച്, അപ്പോൾ എപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇച്ചിരി കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, 2 പ്രാവശ്യം ചെയ്യുമ്പോൾ അതിൻ്റെ അളവ് ആയിക്കോളും. അപ്പം ഞാൻ ഇത് തീരെ നൈസായിട്ടുള്ള പൊടിയാണ്, അപ്പോൾ കുറച്ച് 2 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കൂടുതൽ കാണും. അതായത് ടീസ്പൂൺ ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ഭാഗം എടുത്ത് ഇതുപോലെ വെള്ളത്തിനകത്ത് നന്നായിട്ട് കലക്കിയതിന് ശേഷം സ്പ്രെയറിനകത്തേക്ക് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെടികളിലേക്ക്, ചെടികളുടെ ഇലകളിലേക്ക് നമുക്ക് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇലകളിലും തണ്ടിലും ഒക്കെ വീഴുന്ന പോലെ ചെയ്യാം. ബാക്കി നമുക്കുണ്ടെങ്കിൽ ചുവട്ടിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. മാതള നാരകം കുറച്ച് വളർന്ന് കായകൾ ഉണ്ടാകാൻ തുടങ്ങിയാൽ 1 വർഷം 3 പ്രാവശ്യം വരെ കായകൾ ഉണ്ടാകും, 3 സീസണിൽ വരെ ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ പാകമാകുന്നത് എന്ന് പറയുന്നത് 5 മാസം മുതൽ 7 മാസം വരെയാണ് കായകൾ പാകമാകാൻ എടുക്കുന്നത്. നമുക്കൊരു ഏകദേശം മനസ്സിലാക്കാനുള്ള ഒരു പണി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിത് ഈ ചെടിയിൽ നോക്കിയാൽ കണ്ടോ, ദ ഇവിടെയുണ്ട് കായ, അതുപോലെ ദ ഇവിടെയുണ്ട്. ഇതൊരു പച്ച നിറം, പക്ഷേ സാധാരണ ഇതിലുണ്ടാകുന്നതൊക്കെ ചുവന്നതാണ്. ഇത് 1, 2, ഇത് 3, ഇതൊരു പാകമായ കായാണ് അവിടെ കിടക്കുന്നത്. പിന്നെ പൂക്കൾ ഇതൊക്കെ കായായി മാറുന്നതാണ്. അങ്ങനെ നമുക്ക് അത്യാവശ്യത്തിന് ഇത്രയും വളർച്ചയുള്ള ഒരു ചെടിയിൽ നിന്ന് കിട്ടാവുന്നത് പോലെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതേപോലെ ഉരുണ്ട്, ഇതിനൊരു ഉരുളിമയാണ് ഈ സൈഡുകളിൽ നമ്മൾ തൊട്ട് നോക്കിയാൽ, അതുപോലെ ഒരു മയവുമുണ്ട്. എന്നാൽ പാകമായ കായകളാണെങ്കിൽ ഇതേണ്ട ഒരു ചതുരം, ഒരു ചെറിയ ചെറിയ ഒരു ചതുരത്തിൻ്റെ ഷേപ്പിലേക്ക് വരും. കായകൾ പാകമാകുമ്പം ഇതിൻ്റെ മുകൾവശം കണ്ടോ, ഇങ്ങനൊരു ചെറിയൊരു പരപ്പ് വരും, ഉരുളിമ അങ്ങോട്ട് മാറിയിട്ട്. അതുപോലെ നമ്മൾ തൊട്ട് നോക്കിയാൽ നല്ല കട്ടിയും തോന്നിക്കും. ഇപ്പം ഇതിൻ്റെ പുറത്തെ പാടുകൾ കണ്ടോ, അത് ഫംഗസ് രോഗങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് നമുക്ക് കായകൾ ദേ ഒരു ഈ വലിപ്പത്തിന് അല്ലെങ്കിൽ ഈ വലിപ്പത്തിനൊക്കെ എത്തിയാൽ നമ്മളവരെ കൂടിട്ട് സംരക്ഷിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പാടുകളൊന്നും കായകളുടെ മുകളിൽ വരാതിരിക്കും. അപ്പോൾ ഞാൻ ഈ കൂടിടുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാവേ. ഇതുപോലെയുള്ള കൂടുകൾ ഉപയോഗിച്ച് കവറിടാൻ നമ്മളിത് ഈ കൂടിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ അടിവശത്ത് ചെറിയ 1-2 ഹോളുകളാക്കി കൊടുക്കണം. ഇപ്പോൾ കണ്ടോ, ഇതേപോലെ ഹോളുകൾ വരും. അതല്ലെങ്കിൽ നമ്മളെ കായകളെ ഇങ്ങനെ പൊതിഞ്ഞിട്ട് കഴിഞ്ഞാൽ വായുസഞ്ചാരം കുറഞ്ഞിട്ട് ചൂട് പിടിച്ച് ചിലപ്പോൾ കായകൾ അതിൽ നിന്ന് വിട്ടുപോകുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ കൂടുകൾ എടുത്തിട്ട് ഈ കായയെ അതിൻ്റെ ഉള്ളിലാക്കി നമ്മൾ ഇതിൻ്റെ മുകളിൽ കെട്ടിയിടും. ഞാൻ ഇതേപോലെയാണ് സീതപ്പഴവും പേരയും ഒക്കെയും കെട്ടിയിടുന്നത്. ഇങ്ങനെ നമുക്ക് എല്ലാ കായകൾക്കും കൂടിയിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് വിളവെടുക്കാം. അപ്പോൾ ഈ 1 എണ്ണമാണ് പാകമായിട്ടുള്ളത്. അപ്പം ഞാൻ ദേ ഇങ്ങനെ പറിച്ചെടുക്കുവാണേ. എന്നിട്ട് നമുക്ക് മുറിച്ച് നോക്കാം ഇതിനകത്ത് നല്ല കളറുള്ളതാണോ. അകത്തുള്ള കാര്യമല്ലേ, നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമുക്കിതിൻ്റെ ചുവടൊന്ന് മുറിച്ചു നോക്കാം. കണ്ടോ, ഇതിൻ്റെ അകത്ത് നല്ല കായകളുണ്ട്. കുറച്ചും കൂടെ ഒരു കളറ് വരാനുണ്ടെന്ന് തോന്നുന്നു, കളറ് വന്നിട്ടില്ല ശരിക്കും. അപ്പം നമുക്കിതിനെ ഒന്ന് എടുത്ത് നോക്കാം. ഇതിനകത്തുനിന്ന്
എങ്ങനെയുണ്ടെന്ന്, മധുരമുണ്ടോ എന്ന് പറയാം. ആ അതെ, നല്ല കേട്ടോ, കുറച്ചും കൂടെ വിളയുവായിരിക്കും ഇത്. നമുക്ക് ഇതിനെ മധുരമുണ്ടോ എന്ന് നോക്കാം, പുളിയാണോ മധുരമാണോ അതൊക്കെ നമുക്കറിയണ്ടേ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കിന് ഇതിലും കളറുണ്ടായിരുന്നു, പക്ഷേ ചെറിയ കായായിരുന്നു. അപ്പോൾ അതിനകത്തൊന്നും ഇല്ലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ശരിക്കും പറഞ്ഞ ആദ്യം അത് എടുക്കാതെ തന്നെ വിട്ട് കളഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം ഇതെങ്ങനെ ഉണ്ട്, ഇതിനകത്തുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് നല്ല കളറുള്ള അല്ലികളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണം. മുഴുവൻ അടത്തിയിട്ടിട്ടാട്ടെ, ചെറിയ കായല്ലേ, ഒത്തിരി ഒന്നും ഇതിനകത്തുനിന്ന് അല്ലികളൊന്നും കിട്ടാനില്ല നമുക്ക്. പക്ഷെ ഇത്രയെങ്കിലും കിട്ടിയല്ലോ, അതൊരു വലിയ കാര്യം. അപ്പോൾ നമുക്ക് ഇത് മൊത്തം ഇങ്ങനെ ഓരോന്നായിട്ട് അടത്തിയിടാം. ശരിക്കും ഇതിന് അടത്തിയിടാൻ വേറെ നല്ല ടെക്നിക്കൊക്കെ ഉണ്ട്, അത് ഞാൻ ഇതുപോലെ കൂടുതൽ കായകൾ ഉണ്ടാകട്ടെ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ അടത്തിയിട്ട് മുഴുവനായിട്ട് നമുക്ക് ചെയ്യാം. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും മാതളനാരകം നട്ടുപിടിപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നട്ടുപിടിപ്പിക്കണം. ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കായകൾ കിട്ടിത്തുടങ്ങും. അതുപോലെ മാതളനാരകത്തിൽ കൂടുതൽ പൂക്കളും കായകളും ഉണ്ടാക്കാൻ ഞാനൊരു ബോണസ് ടിപ്പ് പറഞ്ഞു തരാം. ഈ സീവീഡ് വളങ്ങളുണ്ട്, ഒരു സാധാരണ നേഴ്സറികളിൽ അന്വേഷിച്ചാൽ സീവീഡ് വളങ്ങളെന്ന് ചോദിച്ചാൽ കിട്ടും. അത് 2 മില്ലി 1 ലിറ്ററിനകത്ത് കലക്കി ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പൂക്കളും കായ്കളും നല്ലതുപോലെ കൂടും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.